ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, തിരുപ്പിറവിക്കായി നമുക്കൊരുങ്ങാം. ഇന്ന് ഡിസംബർ മാസം 5-ാം തീയതി. ക്രിസ്മസ് സംഭവിച്ചത് ഒരുപാട് പേര് ദൈവഗീതത്തോട് അനുസരണം പ്രഖ്യാപിച്ചപ്പോഴാണ്. മറിയത്തിൻ്റെ അനുസരണം, ഏശുപിതാവിൻ്റെ അനുസരണം, ആട്ടിടയന്മാരുടെ അനുസരണം, ഇങ്ങനെ ഒരുപാട് പേര് ദൈവഗീതത്തോട് അനുസരണം പ്രഖ്യാപിച്ചപ്പോൾ സംഭവിച്ചതാണല്ലോ ക്രിസ്മസ്. ഈശോയെ നിന്നെ അനുസരിച്ചിട്ട് ആരാണ് നിരാശരായിപ്പോയത്? ഈശോയെ ഈ അനുസരണമെന്ന ക്രൈസ്തവ സുഹൃതം ഞങ്ങൾക്ക് നീ തരണമേ. ദൈവത്തിൻ്റെ മനസ്സിനോട് അനുസരണത്തോടെ ചേർന്ന് നിൽക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കാനായിലെ കല്യാണ വീട്ടിൽ നീ പറഞ്ഞു കൽപ്പരണികളിൽ വെള്ളം നിറയ്ക്കുവാൻ. അവരത് അനുസരിച്ചു, അത്ഭുതം കണ്ടു. അഞ്ചപ്പമെടുത്ത് വാഴ്ത്തിയിട്ട് നീ പറഞ്ഞു വിളമ്പിക്കൊടുക്കുവാൻ. അനുസരണത്തോടെ അവരത് വിളമ്പി, അത്ഭുതം കണ്ടു. 10 കുഷ്ഠരോഗികളോട് നീ പറഞ്ഞു നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. അനുസരണത്തോടെ അവർ നടന്നു തുടങ്ങിയപ്പോൾ അവർ അത്ഭുതം അനുഗ്രഹം കണ്ടു. ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവിനെന്ന് നീ പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ മറുചോദ്യം ചോദിക്കാതെ അനുസരിച്ചപ്പോൾ അനുഗ്രഹം കണ്ടു. കർത്താവേ, അനുസരണത്തിൽ അനുഗ്രഹമുണ്ടെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു. കർത്താവേ, ഞങ്ങളുടെ പ്രശ്നം എന്താണെന്നോ ഞങ്ങൾക്ക് അനുസരിക്കാൻ അറിയുകയില്ല. ഈ ഭൂമിയിൽ ഞങ്ങൾ അനുസരിക്കുവാൻ കടപ്പെട്ടവരായ ഞങ്ങളുടെ മാതാപിതാക്കന്മാരോടും അധികാരികളോട് പോലും കലകിച്ച് അനുസരണ കേടിൻ്റെ ചങ്ങല നിന്നോളം നീണ്ടിരിക്കുകയാണ് കർത്താവേ. ദൈവത്തിൻ്റെ കൽപ്പനകളോടു പോലും നിഷേധമാണ് ഞങ്ങൾക്ക്. കർത്താവേ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അനുസരണത്തിൽ ഞങ്ങളെ വളർത്തണമേ എന്ന. അനുസരണക്കേട് നൊമ്പരങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. ഇന്നേ ദിവസം കാപട്യം എന്ന തിന്മ മാറി സത്യസന്ധത എന്ന പുണ്യത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തോബിത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായം 21-ാം വചനം: മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആടി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടുത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. ഈ വചനം നമുക്ക് കൂടെ കൂടെ ആവർത്തിക്കാം. ഇന്നത്തെ സുഹൃദീപം, എൻ്റെ ഉണ്ണീശോയെ, നിൻ്റെ പരമാർത്ഥത എനിക്ക് തരണേ. ഈ സുഹൃദീപം നമുക്ക് ആവർത്തിക്കാം. 5 പരസ്നേഹ കൃത്യങ്ങളും ചെയ്യാം. എല്ലാവർക്കും വിശംസയാക്കി സ്വീകരിക്കട്ടെ.